നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്തു വെക്കേണ്ടുന്ന എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു മഹത്തായ വചനമുണ്ട് ആരാണിത് നമ്മെ പഠിപ്പിച്ചത് ലോകഗുരു അഷറഫുൽ ഹൽഖ് അന്ത്യപ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളാണ് ഏതാണ് ആ വചനമെന്നറിയുമോ അസ്വദക ബലായ വളരെ അർത്ഥവത്തായ വളരെ മഹത്തായ ഒരു വചനമാണിത് ലോകത്തോടുള്ളൊരു വലിയ സന്ദേശമാണ് ധർമ്മം ചെയ്യൂ ധർമ്മം ആപത്തുകളെ തടയും ധർമ്മം ചെയ്യുന്നവർക്ക് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ആപത്ത് എന്ന് പറയുമ്പോൾ ഈ ഭൗതിക ലോകത്ത് മാത്രമല്ല പാരത്രിക ലോകത്തും അവിടെയും രക്ഷ കിട്ടാം ഇവിടെയും രക്ഷപ്പെടാം അതുകൊണ്ട് തന്നെ ധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു മടിയുമുണ്ടാകാൻ പാടില്ല ഉള്ളവർ ഇല്ലാത്തവരെ സഹായിക്കാൻ ധനികർ ദരിദ്രരെ സഹായിക്കാൻ എപ്പോഴും മുന്നോട്ട് വരേണ്ടതുണ്ട് പ്രമുഖ വ്യവസായിയും കാരുണ്യ പ്രവർത്തകനുമായ എം എ യൂസുഫ് അലി സാഹിബ് ഈയടുത്തായി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് നമ്മളൊക്കെ അറിഞ്ഞതാണ് പക്ഷേ ആ അപകടത്തിൽ നിന്നും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാവുക തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ധർമ്മങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ആ ധർമ്മം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് ലഭിച്ചിട്ടുണ്ടാവുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഇതെല്ലാമായിരിക്കാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കുന്ന ആളുകളെ അള്ളാഹു റബുലിസത്ത് ഒരിക്കലും കൈവെടിയുകയില്ല അള്ളാഹു അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു അവർക്കല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അവരുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയും ചെയ്യും ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് അലി സാഹിബ് വളരെ അത്ഭുതകരമായിട്ടായിരുന്നു രക്ഷപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അപകടം അത് മറ്റൊരു രൂപത്തിലായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു പക്ഷേ സൃഷ്ടാബായ അള്ളാഹുറബുല്ലിസത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നാം ഓരോരുത്തരും നിരന്തരം യാത്ര ചെയ്യുന്നവരാണ് ഒരു ദിവസം തന്നെ ദീർഘമായ യാത്ര മണിക്കൂറുകളോളം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ തുടർച്ചയായി ദിവസങ്ങളോളം യാത്രയിൽ തന്നെ കഴിയുന്നവരുണ്ട് അവരൊക്കെയും എപ്പോഴും മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അസഫറു കസർ എന്നാണ് യാത്ര നരകതുല്യം അതായത് ഒരുപാട് വിഷമങ്ങളുണ്ടാകാം പ്രയാസങ്ങളുണ്ടാകാം നമ്മൾ വിചാരിക്കുന്നു നമ്മൾ അത്യാധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങളിലാണ് പക്ഷേ അതൊന്നും രക്ഷപ്പെടാനുള്ള ഒരു മാനദണ്ഡമല്ല മറിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നാം ഇസ്ലാം പറഞ്ഞ മുൻകരുതലുകൾ എടുത്തേ പറ്റൂ അതായത് യാത്രക്ക് മുമ്പായി വീട്ടിൽ നിന്നും സുന്നത്ത് സുന്നസ്കരിക്കണം യാത്ര ചെയ്യുന്നതിന് മുമ്പ് ആർക്കെങ്കിലും വല്ല ധർമ്മവും ചെയ്യണം പിന്നെ കൂടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോഴും കയറിയാലുമൊക്കെ എപ്പോഴും പ്രാർത്ഥന നിർഭരായിരിക്കണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ പാലിക്കുന്നവർക്ക് അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും ലോകത്ത് ഓരോ ദിവസവും വാഹനാപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്ന എത്രയെത്ര ആളുകളാണ് അതുപോലെ തന്നെ അപകടങ്ങളിൽപ്പെട്ട് കൈകാൽ നഷ്ടപ്പെട്ടവർ അവയവങ്ങൾ ഛേദിക്കപ്പെട്ടവർ അവരുടെയൊക്കെ കണക്ക് നമുക്കറിയുമോ ഇതെല്ലാം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് നമ്മൾ നിരന്തരം വാർത്താ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നു ഓരോ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങൾ വളരെ ദാരുണമായ അപകടങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എത്രയോ വിമാനാപകടങ്ങളും അതുപോലെ തന്നെ ട്രെയിൻ അപകടങ്ങളും ഇതെല്ലാം നമ്മൾ കേട്ടതാണ് കണ്ടതാണ് പക്ഷേ എന്നിട്ടൊന്നും നമുക്ക് ഒരു മാറ്റമുണ്ടാവാറില്ല യഥാർത്ഥത്തിൽ നമ്മളൊരു അപകടത്തിൻ്റെ മുമ്പിലെത്തുമ്പോഴാണ് നമുക്ക് ബോധോദ്യമുണ്ടാവുക എന്നാൽ അത്തരമൊരു സാഹചര്യങ്ങൾ പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബോധവാന്മാരാകാൻ ശ്രമിക്കേണ്ടതുണ്ട് വാഹനം ഓടിക്കുന്ന ആളുകൾ ആ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന എല്ലാ മര്യാദകളും പാലിച്ചിരിക്കണം മറ്റുള്ളവർ അവരുടെ വാഹനവുമായി അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കി കൊടുക്കേണ്ടതും നമ്മുടെ ബാധ്യതയായി നാം കാണേണ്ടതുണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ